السلام عليكم الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق ولا تموتن إلا وأنتم مسلمون സകലിസം സെക്കൻഡ് എഡിഷൻ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു എത്തിക്കൽ കോൺഷ്യസ്നസ് ധാർമ്മികമായ നൈതികമായ ബോധം ഉണ്ടാക്കിയെടുക്കുക അതവരുടെ എല്ലാ മേഖലയും അവരുടെ കൾച്ചർ അവരുടെ പൊളിറ്റിക്സ് അവരുടെ ഹിസ്റ്ററി ഇതിനെയെല്ലാം സ്വാധീനിക്കുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ ബോധത്തെ പരിവപ്പെടുത്തുക എന്നതാണ് സകലിസം എന്ന പ്രോഗ്രാമുകൊണ്ട് സ്വാഭാവികമായും ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ കുറഞ്ഞ സമയം നിങ്ങളുടെ മുമ്പിൽ ഇസ്ലാം അതിൻ്റെ മൂല്യസങ്കല്പങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഏതൊരു വിഷയം പഠിക്കുമ്പോഴും നമ്മളതിനെ മൂന്ന് സീയിലേക്കാണ് അതിനെ ചുരുക്കാറുള്ളത് ഒന്ന് അതിൻ്റെ കോണ്ടെക്സ്റ്റാണ് ആ വിഷയത്തിൻ്റെ സന്ദർഭം മറ്റൊന്നതിൻ്റെ കോണ്ടാണ് ആ വിഷയത്തിൻ്റെ ഉള്ളടക്കം മറ്റത് അതിൻ്റെ കോമൻ്റാണ് സമൂഹവും വായനക്കാരും ആ വിഷയത്തെക്കുറിച്ച് നടത്തുന്ന അല്ലെങ്കിൽ ക്രിറ്റിക്സും ആ വിഷയത്തെക്കുറിച്ച് നടത്തുന്ന അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ സമയം സാധാരണ ഇപ്പോൾ പ്രസംഗം തുടങ്ങുകയാണെങ്കിൽ സമയമില്ലെന്ന് പറയാൻ പോലും സമയമില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ മൂന്ന് സീൽ എല്ലാ സീലൂടെയും പെട്ടെന്ന് കടന്നുപോയി വളരെ പെട്ടെന്ന് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും നമ്മളിതിൻ്റെ കോണ്ടക്സ്റ്റിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടായാൽ വിഷയം പൂർണ്ണമാവും ഏതാണ്ട് ഇസ്ലാം അതിൻ്റെ മൂല്യസങ്കല്പം അല്ലെങ്കിൽ ഇസ്ലാമിക മൂല്യങ്ങൾ കാലാതിവർത്തിത്വമാണ് കാലത്തിനെ അതിജയിക്കുന്ന എല്ലാ കാലങ്ങളിലേക്കും ആവശ്യമുള്ളതും കഴിഞ്ഞുപോയ കാലങ്ങളിലും ആവശ്യമുള്ളതാണ് പ്രസൻറ്റ് കറൻ്റായി നിൽക്കുന്ന ലോക സമൂഹത്തിലും ഇസ്ലാം ശക്തമായി നിലനിൽക്കുന്നു ഇനി വരാനിരിക്കുന്ന കാലത്തും എത്രയേറെ തലമുറകൾ ഇവിടെ ഉണ്ടോ അത്രയേറെ തലമുറകളിലേക്ക് ഇസ്ലാമിൻ്റെ മൂല്യസങ്കല്പങ്ങൾ വ്യാപിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ഇസ്ലാമിക മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ കാലം എന്താണ് എന്നത് നമ്മളൊക്കെ തിരിച്ചറിയണം ഒരു ഭാഗത്ത് നമുക്കറിയാം ശക്തമായ ലിബറൽ സ്വാധീനമുണ്ട് ലിബറൽ എന്ന് പറഞ്ഞാൽ ലിബറലിസം ലിബറൽ എന്ന വാക്ക് ഒരു ഓരോ നാടിനനുസരിച്ചും വ്യത്യസ്ത രൂപത്തിലാണ് പ്രയോഗിക്കാറുള്ളത് ഇപ്പോൾ ജി സി സി നാടുകളിൽ ലിബറൽ എന്ന വാക്കിന് വേറെ മാനങ്ങളാണുള്ളത് അത് ജർമ്മനിയിലും അതുപോലെ തന്നെ യൂറോപ്പിലും എത്തുമ്പോൾ ലിബറൽ എന്ന വാക്കിന് കുറച്ചും കൂടി നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള പ്രവർത്തനവും രാഷ്ട്രീയവുമായിട്ട് വലിയ ബന്ധമുണ്ട് നമ്മുടെ നാട്ടിലൊരു മുസ്ലിം ലിബറൽ എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു സ്വഭാവമാണുള്ളത് അപ്പോൾ ലിബറലിസം ശക്തമായി നിൽക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്നത്തെ ഈ ഹോൾ ഡേ സെമിനാറിൻ്റെ മർമ്മ വിഷയമായ ജൻഡ്രൽ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ലിബറലിസം എന്നുമായി ബന്ധപ്പെട്ട ഒരു അടിത്തറയിലാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത് അപ്പോൾ ഒന്ന് ലിബറലിസം ശക്തമാണ് നമ്മുടെ നാട്ടിൽ രണ്ടാമതായിട്ട് നവനാസ്തികത നവനാസ്തികത എന്ന് പറയുമ്പോൾ നാസ്തികത റാഷണലിസം നവനാസ്തികത വളരെ വ്യാപകമാണ് റിച്ചർഡ് ഡോക്കിങ്സ് സാം ഹാരിസ് അയാൻഡിസ്രേലിയെ പോലെയുള്ള ബുദ്ധിജീവികളായ ആളുകളൊക്കെ പ്രകടിപ്പിക്കുന്ന നവനാസ്തികത ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഫാസിസമാണ് കാരണം ഇതിൻ്റെയൊക്കെ സ്വാധീനം ഇപ്പം ഇന്ത്യൻ ഫാസിസ്റ്റ് സങ്കല്പത്തെ ത്വരിതപ്പെടുത്തുന്ന ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ നവ നാസ്തികത എന്ന് പറയുന്നത് ഇങ്ങനെ ഈ മൂന്ന് ഈ ട്രയോ ഫിലോസഫിക്കൽ ഐഡിയാസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഐഡിയാസിൻ്റെ മുമ്പിലാണ് നമ്മളിവിടെ ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ലിബറലിസം എന്താണ് ലിബറലിസത്തിൻ്റെ പരാജയങ്ങൾ എന്താണ് എന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും പതിനേഴാം നൂറ്റാണ്ടിലെ ഫിലോസഫറായിരുന്ന ജോൺ ലോക്കും അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിലെ ഇംഗ്ലണ്ടിലെ സാമൂഹികാവസ്ഥയും അദ്ദേഹത്തിന് മുമ്പ് വളരെ പ്രശസ്തനായ സൈദ്ധാന്തികനായ ഹോംസിൻ്റെയും തിയറികൾ ഒരുമിച്ചപ്പോഴാണ് ലോക്ക് എന്ന് പറയുന്ന ഒരു പ്രതിഭ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ പ്രതിഭയിൽ നമുക്കൊരു സംശയമില്ല കാരണം ലെറ്റർ കൺസേണിംഗ് ടോളറേഷൻ എന്ന പുസ്തകം വായിച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രതിഭ നമുക്ക് ബോധ്യപ്പെടും പക്ഷേ ആ പ്രതിഭയിൽ അടങ്ങിയിരിക്കുന്ന ഉള്ളടക്കത്തിൽ അടങ്ങിയിരിക്കുന്ന കാബഡ്യം വണ്ടി എന്ന് പറഞ്ഞാൽ തീർത്തും ലോകവിരുദ്ധമായ ഒരു ഒരു ക്രമത്തെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ഒരു സമൂഹം എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് എന്ന് ജോൺലോക്ക് കൂടുതൽ വായിച്ചതും മനസ്സിലാക്കിയതും ഹോംസിനെയാണ് ഹോംസ് ആരാണ് ഹോംസ് ഹോംസും ഇംഗ്ലണ്ടിലെ തത്വചിന്തകനാണ് തത്വജ്ഞാനിയാണ് അല്ലെങ്കിൽ ഫിലോസഫറാണ് എന്താണ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ ആരിക്കലും പറയാൻ പറ്റുമോ ആരിക്കലും ആൻസർ ചെയ്യാൻ പറ്റുമോ വാട്ട് ഇസ് ഫിലോസഫി ഒരാൻസറില്ലേ ഇതായിരിക്കണം നിങ്ങളുടെ ഉത്തരം കാരണം ഫിലോസഫി എന്താണെന്ന് നിങ്ങൾ പഠിച്ച് തുടങ്ങുന്നുണ്ട് എന്നതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ ഈ സൈലൻസ് ചില ആൾക്കാർ വളരെ പെട്ടെന്ന് എന്ത് ഈ കയറി ഉത്തരം പറയും അതാകെ പോകും ഫിലോസഫി വളരെ ആഴത്തിലുള്ള എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഫിലോസഫി എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും അടിസ്ഥാനപരമായി കൊടുക്കാൻ കഴിയുന്ന ഉത്തരം ദ സെർച്ച് ഓഫ് ഗുഡ് ആൻഡ് ബാഡ് അല്ലെങ്കിൽ ഹൗ ൻ വി ഡിഫൈൻ ഗുഡ് ആൻഡ് ബാഡ് എന്താണ് നല്ലത് എന്താണ് ചീത്തത് എന്നത് പഠിക്കുന്നതിൻ്റെ ഒരു വിദ്യാഭ്യാസ അല്ലെങ്കിൽ തത്വ ചിന്താപരമായ ശാഖയാണ് ഫിലോസഫി എന്ന് ചെറിയ അർത്ഥത്തിൽ നമുക്ക് പറയാം ഹോംസ് ഇതുപോലൊരു തത്വജ്ഞാനിയായിരുന്നു ഹോംസ് അക്കാലത്ത് നിലനിന്ന ഭരണ വ്യവസ്ഥിതിക്കെതിരെ സംസാരിച്ച ആളായിരുന്നു ഇപ്പോൾ നമുക്കറിയാമല്ലോ എന്ത് മുന്നേറ്റം ഉണ്ടാകുന്നത് സാമൂഹികമായ ഭരണക്രമത്തിനെതിരെയോ അതിനനുകൂലമായോ അല്ലെങ്കിൽ സൈദ്ധാന്തികമായ അതിൻ്റെ അടിയൊഴുക്കുകൾക്കെതിരെയോ സംസാരിക്കുമ്പോഴാണ് പുതിയ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത് നമ്മളിവിടെ ഒരുമിച്ച് കൂടാനുള്ള കാരണം തൊണ്ണൂറുകൾക്ക് ശേഷം കേരളത്തിലുണ്ടായ നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഹാളിൽ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുന്നത് അതിന് അതിനൊരു ഒരു ഒരു പ്രവാഹം അതിൻ്റെ പിന്നിലുണ്ട് ആശയപരമായ വലിയൊരു പ്രവാഹം അതിൻ്റെ പിന്നിലുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഹോംസ് എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ ജോൺ ലോക്ക് എന്ന് പറയുന്ന വ്യക്തിയും തമ്മിൽ വളരെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഹോംസ് ലോകത്തിൻ്റെ മുമ്പിൽ പറഞ്ഞ കാര്യം ഭരണം നിർവഹിക്കേണ്ടത് ഭരണാധികാരികളാണെന്നും അവരുടെ സ്വേച്ഛാധിപത്യം അവരെന്ത് പവർ പവർ പോളിസി അവർ മുന്നോട്ട് വെച്ചാലും അതിനെ പിന്തുടരണമെന്ന് പറഞ്ഞാലാണ് ഹോംസ് എന്നാൽ അതിങ്ങനെ പരിണമിച്ച് ലോക്കിലേക്ക് എത്തി നിൽക്കുമ്പോൾ ജോൺ ലോക്ക് പറയുന്നത് മനുഷ്യനാണ് അവൻ്റെ നിയമം തീരുമാനിക്കുക മനുഷ്യനാണ് അവൻ്റെ മതം തീരുമാനിക്കുക അതിലേറ്റവും നല്ല മതം എന്ന് പറഞ്ഞാൽ മതവിരുദ്ധ മതമാണ് എന്ന് പറഞ്ഞാൽ ലിബറലിസം ഇറ്റ് ഈസ് എ റിലിജ്യൻ വിച്ച് പ്രൊമോട്ട്സ് ഹ്യൂമാനിറ്റി എന്നാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് എന്താണ് ലിബറലിസം ഇറ്റ് ഈസ് എ റിലിജ്യൻ അതൊരു മതമാണ് വിച്ച് പ്രൊമോട്ട്സ് ഹ്യൂമാനിറ്റി മനുഷ്യത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ലിബറലിസം എന്ന് അദ്ദേഹം എഴുതി വെച്ചു ജോൺ ലോക്ക് ലിബറലിസത്തിൻ്റെ പിതാവായിട്ടെന്ന് അറിയപ്പെടുന്നു ഇതാണ് ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ നവനാസ്തികത എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ലോകത്തുണ്ടായ മതവിരുദ്ധ വിഭാഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശാസ്ത്രത്തെ മുറുക പിടിച്ചുകൊണ്ട് ലോകത്തിലേക്ക് കടന്നു വന്ന മതവിരുദ്ധത ഇന്ന് ഫേസ്ബുക്കിലൊക്കെ അതിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ അറിവുള്ള ആളുകളായിട്ടാണ് കടന്നു വരിക വളരെ ഫ്ലോപ്പായ കാര്യങ്ങളാണ് അവർ പറയുക അതൊക്കെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് നവനാസ്തികതയുടെ പ്രധാനപ്പെട്ട ഒരാൾ ശാസ്ത്രത്തെക്കുറിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് ഏറ്റവും ശക്തമായ പ്രമേയങ്ങൾ അവതരിപ്പിച്ച ആളാണ് റിച്ചാർഡ് ഡോക്കിങ്സ് അദ്ദേഹം ഭൂമിയെക്കുറിച്ച് ഭൂമിയുടെ കടന്നുവരവിനെക്കുറിച്ച് പണ്ടുണ്ടായ സിദ്ധാന്തങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഡാർവിനിസത്തൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡാർക്ക് ഡെലിഷൻസ് എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചും കൂടി സയൻസ് ഓറിയൻറ്റഡ് ആണ് പിന്നെയാണ് സാം ഹാരിസ് സാം ഹാരിസ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക ഇസ്ലാമിനെ ശരിയാക്കാൻ വേണ്ടി വന്ന ഒരാളാണ് ശരിക്കും ഇസ്ലാമിനെ ഇത്ര ഇസ്ലാം ശരിയല്ല മുസ്ലിങ്ങൾ ശരിയല്ല ഇസ്ലാമോ ഫോബിയ നവനാസ്തികതയുടെ പേര് പറഞ്ഞ് ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിക്കുന്ന സിദ്ധാന്തങ്ങൾ എഴുതുന്ന ആളാണ് സാം ഹാരിസ് എന്ന് പറയുന്നത് പിന്നെ അയാൾ ഉണ്ട് ഡിസ്രേലിയുടെ പ്രത്യേക പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സൊമാലിയൻ ഹെയിൽസ് ഫ്രം സൊമാലിയ സൊമാലിയ എന്ന് പറഞ്ഞൊരാ ഒരു സൈദ്ധാന്തം സിദ്ധാന്തം പറയുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സൊമാലിയൽ ഉണ്ടായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങൾ മതപരമായ ഒരുപാട് പ്രശ്നങ്ങൾ അത് അദ്ദേഹത്തെ സ്വാധീനിക്കുകയും അദ്ദേഹം ഒരു മതവിരുദ്ധ മനസ്സുമായിട്ട് കടന്നു വന്നു ഇങ്ങനെ കുറേ ആളുകൾ ഇവർ ഇവരാണ് നവനാസ്തികതയുടെ പ്രധാനപ്പെട്ട പ്രയോക്താക്കൾ എന്ന് പറയുന്നത് ഇനി ഈ നവനാസ് നവനാസ്തികരും അതുപോലെ തന്നെ ലിബറൽവാദികളുമൊക്കെ സത്യത്തിൽ ഇവരുടെ മുഖ്യ ശത്രു ഇസ്ലാമാണ് സാംഹാരിസ് ഒക്കെ ഇസ്ലാമിനെ ശക്തമായി എതിർക്കുകയാണ് മുസ്ലിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇനി അവരാരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവർ സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയാണ് അമേരിക്കയിലെ രണ്ട് വിഭാഗം ആളുകളെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളവിടെ തിയറീസൊക്കെ വായിച്ചാൽ മനസ്സിലാവും അവർ അമേരിക്കൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി അല്ലെങ്കിൽ അമേരിക്കയിലെ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ പറയുന്ന അജണ്ടകളാണ് ഇവർ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഇവരുടെ ഭരണപരമായ രാഷ്ട്രീയമായ ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മിലിറ്ററിയെ ഇവർ ന്യായീകരിക്കുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ഇതൊക്കെ വരുന്നത് ഇസ്ലാം വിരുദ്ധ രാഷ്ട്രീയവും ഇസ്ലാം വിരുദ്ധ മനസ്സുമുള്ള ഒരു വലിയ ലോകത്തെ മുഴുവൻ കോള കോളനി വൽക്കരിച്ചു അവരെ എന്താ പറയുക പിഴിഞ്ഞ് ഇല്ലാതെയാക്കി എന്നും അതിൻ്റെ ആനന്ദത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുതലാളിത്വ രാഷ്ട്രങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ തിയറികളെല്ലാം ഉണ്ടായി കടന്നു വരുന്നത് നേരത്തെ മുനീർ സാഹിബ് അതിൻ്റെ ആരോഗ്യപരമായ വശങ്ങളെക്കുറിച്ച് ഇവിടെ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി ഇനി മറ്റൊന്ന് ഫാഷിസമാണ് ഫാസിസം നമുക്കറിയാം വളരെ കടുത്ത ദേശീയ ബോധത്തിനാണ് ഫാഷിസം എന്ന് പറയാം വളരെ വലിയ വർഗീയത വംശീയത അതിലുണ്ട് ഉന്മൂലനമാണ് അതിൻ്റെ സിദ്ധാന്തം ഇന്ത്യയിൽ അത് വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഈ മൂന്ന് പ്രതലങ്ങൾ ഫാഷിസം ലിബറലിസം അതുപോലെ തന്നെ റാഷണലിസം ഈ മൂന്ന് പ്രതലങ്ങൾ എന്നുകൊണ്ട് നമ്മൾ പറയാണ് ഇസ്ലാം ശക്തമാണ് ഇസ്ലാം കാലഘട്ടത്തെ അതിജയിക്കുന്ന മൂല്യസങ്കല്പമാണ് എന്ന് ഇപ്പം എന്താണ് അതിൻ്റെ കാരണം ഒന്ന് മനുഷ്യനെ ദൈവം പടച്ചു അള്ളാഹു ഈ ലോകത്തിലേക്ക് മനുഷ്യനെ പടച്ചു അവനെ സൃഷ്ടിച്ചു സൃഷ്ടിപ്പ് എവിടെ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് മനുഷ്യന്റെ സോഴ്സാണ് മനുഷ്യൻ എവിടെ നിന്ന് വന്നു എന്ന ചില ചോദ്യങ്ങൾ മുസാൻ നബി അലൈസ്ലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ടല്ലോ ആരാ നിൻ്റെ റബ്ബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അറിയുന്നൊരായത്ത് കാലു റബ്ബു അല്ല എൻ്റെ റബ്ബ് സൃഷ്ടിക്കുന്നവനാണ് ആ സൃഷ്ടിക്കുന്നവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നവനാണ് എന്നാണ് ഖുറാനിൽ വേറൊരു സ്ഥലത്തുണ്ട് പടച്ചവൻ സൃഷ്ടിപ്പ് നടത്തുന്നു അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സൃഷ്ടിപ്പിൻ്റെ തുടർച്ച അത് പടച്ചറപ്പിന് മാത്രം അവകാശപ്പെട്ടതാണ് ലോകത്തൊരാൾക്കും പിന്നെ ചെയ്യാൻ കഴിയില്ല ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ ഈ ലോകത്തിലേക്ക് മനുഷ്യരെ പറഞ്ഞയക്കുന്നു അവരോട് ജീവിക്കണമെന്ന് പറയുന്നു ജീവിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയും ജീവിക്കാം ഞങ്ങൾക്ക് ഡിഗ്രി ക്ലാസ്സിൽ ലോഡ് ഓഫ് ദ ഫ്ലൈസ് എന്ന് പറയുന്നൊരു നോവൽ പഠിക്കാണ്ടായിരുന്നു വില്യം ഗോൾഡിങ് എഴുതിയ വളരെ പ്രസിദ്ധമായ നോവലാണ് കുറേ കുട്ടികൾ ഒരു ഒരു പ്ലെയിനിൽ യാത്ര പോവാണ് ആ യാത്രയുടെ മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ഈ പ്ലെയിൻ അപകടത്തിൽപ്പെട്ട് ഒരു വലിയ ദ്വീപിൽ ക്രാഷ് ആവുന്നു അവിടെ പതിക്കാണ് വന്ന് വീഴുകയാണ് ആ നോവൽ നമ്മളങ്ങനെ വായിക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കുട്ടികൾക്ക് നല്ല നല്ല മാനുഷിക സ്വഭാവമുണ്ട് ഹ്യൂമൈൻ ക്വാളിറ്റീസ് ഉണ്ട് അവർ പരസ്പരം സഹായിക്കുന്നു പരസ്പരം ഭക്ഷണം ഉണ്ടാക്കുന്നു ഒരുമിച്ച് കിടന്നുറങ്ങുന്നു വളരെ നല്ല കുട്ടികളാണ് പക്ഷെ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അവർക്കിടയിൽ അനിമോസിറ്റി ആ വാക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല വളരെ വലിയ മൃഗീയത അല്ലെങ്കിൽ ആൻറ്റി ഹ്യൂമൻ നേച്ചർ എന്ന് പറയാം മനുഷ്യത്വ വിരുദ്ധമായ സ്വഭാവങ്ങൾ അവരിൽ കണ്ടു തുടങ്ങി പരസ്പരം അവർ രണ്ട് ചേരികളായി ചേരി തിരിഞ്ഞു പരസ്പരം ഉണ്ടായി അവർ ഗ്രൂപ്പുകളായി അവരെ ഏത് ദ്വീപിലാണോ പതിച്ചത് ആ ദ്വീപിലുള്ള മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി ഉപയോഗിച്ച അതേ ആയുധങ്ങൾ എടുത്തിട്ട് അവർ പരസ്പരം കൊല്ലാൻ തുടങ്ങി ഈ നോവൽ അവസാനിക്കുമ്പോൾ അൻപതിലധികം വരുന്ന കുട്ടികളുള്ള ഈ ഒരു ഒരു ക്രൂ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അവരവസാനം എവിടെ എത്തി അവരവസാനം പരസ്പരം കൊന്നു കൊന്നുകൊന്ന് അവസാനം വളരെ കുറച്ച് ആളുകൾ മാത്രമായി തൻ്റെ കയ്യിലുള്ള ആയുധമെടുത്തുകൊണ്ട് തൻ്റെ സഹോദരനെ കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് മനുഷ്യത്വത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതും അവർ വീണ്ടും മനുഷ്യരായി തിരിച്ചു പോകുന്നതും ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ജീവിക്കാനൊരു വ്യവസ്ഥ വളരെ അനിവാര്യമാണ് അതില്ലാതിരുന്നാൽ എന്താവും മനുഷ്യൻ ഇവിടെ നേരത്തെ മുനീർ സാഹിബ് പറഞ്ഞ പോലെ അനാർക്കിക്കാവും കേരളം എന്താവുന്നു എന്ന് മുനീർ സാഹിബ് ചുരുക്കി പറഞ്ഞു ഇതൊരു അനാർക്കിസത്തിലേക്കാണ് പോകുന്നത് അരാജകത്വത്തിലേക്കാണ് പോകുന്നത് ഇവിടെ ഇസ്ലാം ഒരു ഗ്രന്ഥത്തെ അവതരിപ്പിച്ചു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ വേറൊരു ഗ്രന്ഥമല്ല ഇപ്പം ഞാൻ ഈ പരിപാടിക്ക് വരാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ വായി വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മോട്ടിവേഷണൽ ബുക്സ് മോട്ടിവേഷൻ ഒന്നും ആൾക്ക് തളർച്ചയാണ് ഒന്നും വിചാരിക്കരുത് മോട്ടിവേഷണൽ ബുക്ക്സ് ഞാനിങ്ങനെ പരതായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സെൽ ചെയ്ത മൂന്ന് പുസ്തകത്തിൽ ഒന്ന് നെപ്പോളിയൻ ഹില്ല് എഴുതിയിട്ടുള്ള തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന പുസ്തകമാണ് വളരെ നല്ല കണ്ടന്റ് ആണ് ഒരു സംശയമില്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ വെറും ഫിക്ഷനല്ല വളരെ ഫാക്ച്വലായി എഴുതപ്പെട്ട ധാരാളം കാര്യങ്ങളുണ്ട് അതിങ്ങനെ മറിച്ച് മറിച്ച് അതിൻ്റെ നൂറ് പേജ് കഴിഞ്ഞപ്പോൾ അതിൽ പ്രവാചകനെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ ആലോചിച്ചു നോക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ പരിവർത്തിപ്പിച്ച അടയാളങ്ങളും രൂപങ്ങളും മാതൃകകളും ഒക്കെ പറഞ്ഞ് നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ പകുതി പിന്നിട്ടപ്പോൾ അതിൽ പ്രവാചക ജീവിതത്തെ വിമർശനാത്മകമായി അവതരിപ്പിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ആ പുസ്തകത്തിൻ്റെ ആൾക്കും ഒരു അജണ്ട ഉണ്ട് എന്താണത് ഇത് വായിക്കുന്ന ഒരാളും ഇസ്ലാമിനെ മനോഹരമായി സ്വീകരിക്കരുത് എന്നാണ് ഇത് വായിക്കുന്ന ഒരാളും ഇസ്ലാമിനെ മനോഹരമായി സ്വീകരിക്കരുത് ഇസ്ലാമിൽ പരിവർത്തനം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് തെറ്റാണ് പ്രവാചകന് മറ്റു പല താല്പര്യങ്ങളും ഉണ്ടെന്ന് കൃത്യമായി അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് പുസ്തകം എടുത്താൽ ആ പുസ്തകത്തിൻ്റെ ഒരു കാലത്തെക്കുറിച്ച് പറയാനുണ്ടാവും ഒരു വർഷത്തെക്കുറിച്ച് പറയാനുണ്ടാവും ഒരു ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് പറയാനുണ്ടാവും ആ പുസ്തകം എഴുതിയ ആൾക്കൊരു പ്രത്യേകമായ രാഷ്ട്രീയം ഉണ്ടാവും ഒരു ഭൗതികവാദം അതിൻ്റെ പിന്നിലുണ്ടാവും നിങ്ങൾ ആലോചിച്ച് ഇപ്പോൾ ജോൺ ലോക്ക് അദ്ദേഹം ഒരു എംഫിരിസിസ്റ്റാണ് ഒരു അനുഭവവാദിയാണ് ജോൺ ലോക്ക് പറയാ തൊട്ട് മനസ്സിലായ ലോക്കെ സ്മെൽ ചെയ്ത് മനസ്സിലായാലോക്കെ അല്ലെങ്കിൽ മനുഷ്യന്റെ സെൻസറി ആപ്റ്റിറ്റ്യൂഡുകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ മനസ്സിലാക്കുന്നതൊക്കെ ശരിയാണ് അതിനപ്പുറത്തേക്കുള്ള ഒന്നിനെ നമ്മൾ പിൻപറ്റാൻ പാടില്ല അപ്പൊ മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് ധാരാളം പരിമിതികൾ ഉണ്ടാവും പക്ഷെ അള്ളാഹു ഖുർആൻ ഇറക്കി എന്താണ് ഖുർആൻ കലാമുൻ മുനസ്സലുൻ ഓയിർ മഹ്ലൂഖ് ഇതാരും സൃഷ്ടിച്ചതല്ല അള്ളാഹു നമുക്ക് ഇറക്കി തന്നതാണ് ഈ ഇറക്കുക എന്ന് പറയുന്നതിൽ ഇവിടെയാണ് ലോകത്തുള്ള മറ്റ് പുസ്തകങ്ങളൊക്കെ ഖുർആന്റെ താഴെ പോവാ നസല നസലാല കൽിക്ക പ്രവാചകന്റെ ഹൃദയത്തിൽ ഖുർആൻ ഇറങ്ങി അപ്പം അള്ളാഹു ഇത് നമുക്ക് ഇറക്കി തന്നു ആ നസല എന്ന് പറയുന്ന വാക്ക് ഏറ്റവും മനോഹരമായ വാക്കാണ് അള്ളാഹു നമുക്ക് ഖുർആൻ ഇറക്കി തന്നു പ്രവാചകനിലൂടെ അത് ലോകത്തിൻ്റെ മുമ്പിൽ വന്നു വന്നപ്പോൾ എന്താ സംഭവിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സ്വഹാബത്ത് ഫസ്റ്റ് ജനറേഷൻസ് ഓഫ് ഇസ്ലാം ഇസ്ലാമിൻ്റെ ആദ്യത്തെ ജനറേഷൻ ഈ ഖുർആാനിനെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു എങ്ങനെയാണ് മനസ്സിലാക്കിയത് പത്ത് ആയത്തുകൾ അവർ പഠിച്ചു ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ മനോഹാരിതയിൽ നിങ്ങളിതിൻ്റെ പ്രമേയം മറന്നു പോകരുത് പത്തായത്തുകൾ അവർ പഠിച്ചു അത് മനഃപ്പാഠമാക്കി മനഃപ്പാടമാക്കിയിട്ട് അവരത് ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിച്ചു അപ്പോൾ ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ ആറ് കാര്യങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ട് അവൻ ചെയ്യേണ്ടതുണ്ട് ആറ് കാര്യങ്ങൾ ഒന്ന് വിശുദ്ധ ഖുർആൻ അൽ ഈമാനുബിഹി ഖുറാനുള്ള വിശ്വാസമാണ് ഇത് നമുക്ക് ഇറക്കി തന്നതാണ് ഒന്നാമത്തെ കാര്യം ഖുർആനുള്ള വിശ്വാസം രണ്ട് ഖുർആനിന്റെ പാരായണമാണ് പാരായണം എന്ന് പറഞ്ഞാൽ എന്താണ് പാരായണം പാരായണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഓതി തീർക്കാൻ വേണ്ടി പോകുന്ന ഒരു പരിപാടിയല്ല മറിച്ച് പാരായണം പലായണമാണ് എല്ലാരും പറഞ്ഞേ പാരായണം പലായനമാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാൻ്റെ മുമ്പിലിരുന്നാൽ നമ്മുടെ മനസ്സ് അള്ളാഹുവിൻ്റെ ലോകത്തിലേക്ക് സഞ്ചരിക്കണം അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കണം ആ രൂപത്തിൽ ഒരു ദിവസത്തിൽ ഏറ്റവും മനസ്സ് ഏകാഗ്രമാകുന്ന സമയത്ത് ഖുർആാൻ പാരായണം ചെയ്യണം അതാണ് പാരായണം എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഇപ്പം പാരായണം നിങ്ങൾ അങ്ങനെ നിർവഹിച്ചാൽ ഇപ്പോൾ സയൻസ് സാധാരണ പറയാറുണ്ട് ഇക്ർ എന്ന വാക്ക് നമ്മുടെ കണ്ണിൽ തട്ടാൻ ഒരു സെക്കൻഡ് മതി എന്നാൽ ഇക്ര എന്ന വാക്ക് നമ്മുടെ മെമ്മറിയിൽ മെമ്മറൈസ്ഡ് ആവാൻ നാല് സെക്കൻഡ് ഫോക്കസ് വേണം ഇനി നമ്മൾ ഖുർആാൻ പാരായണം എങ്ങനെ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ അപ്പം നമ്മൾ എങ്ങനെ വായിക്കണം നമ്മൾ എത്ര ശാന്തമായി വായിക്കണം നമ്മൾ ആലോചിച്ച് നോക്കുക യൂട്യൂബ് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ നല്ല തക്കുവ കിട്ടുന്ന ഖുർആാൻ പാരായണം കുറച്ച് കെയ ഉണ്ടാവും വളരെ ആസ്വാദനമുള്ള ഖുർആാൻ പാരായണം ക്രോറുകൾ കടന്നിട്ടുണ്ടാവും അതിൻ്റെ കാരണം നമ്മുടെ ആസ്വാദ്യ മനസ്സാണ് അവിടെ കടന്നു വരുന്നത് നമ്മുടെ മാനസിക പരിവർത്തനത്തിനുള്ള ഒരു മനസ്സല്ല അവിടെ കടന്നു വരുന്നത് അപ്പം ഖുറാനിന് നിങ്ങൾ ആ രൂപത്തിൽ പരിവർത്തന വിധേയമായി ഖുറാനിനെ വായിക്കാൻ ശ്രമിക്കണം രണ്ട് മൂന്നാമത്തെ കാര്യം താഴെ മൂവ് പഠിക്കണം പഠിപ്പിച്ചു കൊടുക്കണം മൂന്നാമത്തെ കാര്യം പഠിക്കണം പഠിപ്പിച്ചു കൊടുക്കണം പ്രവാചകന്റെ അടുക്കലേക്ക് സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾക്ക് സ്വലാത്ത് എന്താണെന്ന് അറിയില്ല സലാം പറയാൻ അറിയാം പക്ഷെ സ്വലാത്ത് എന്താണെന്ന് അറിയില്ല പിന്നെ ബിസ്വ അല്ലൈസ് വല്ലമ്മ സ്വലാത്ത് അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ശ്രദ്ധാപൂർവ്വം അവർ കേട്ടിരുന്നു അത് മനഃപ്പാഠമാക്കി പഠിച്ചു അത് പ്രാവർത്തികമാക്കി നിങ്ങൾ നിങ്ങളാലോചിച്ചു നോക്കേ ഇനി ഖുർആാൻ നമ്മൾ ഹൃദയസ്ഥമാക്കണം മനഃപ്പാഠമാക്കണം ചില ആൾക്കാർ പറയാറുണ്ട് ഇപ്പം കയറുന്നില്ല എന്താ പറയാ എന്താണ് അവ കയറുന്നില്ല ഇൻസ്റ്റഗ്രാമിൽ നാല് അക്കൗണ്ട് ഉണ്ടാവും എന്നാലും ഖുർആൻ ഇങ്ങോട്ട് കയറുന്നില്ല അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര രസമാണ് അതിലേക്കൊന്നും പോകുന്നില്ല അതൊരു അക്കാഡമിക് ഡിസ്കഷനാണ് കയറുന്നില്ല എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾ സൗദിയിലേക്ക് പറഞ്ഞോക്കെ ഒരു നാലു മാസം കൊണ്ട് അദ്ദേഹം തിരിച്ചു വരും പിന്നെ ഫുള്ള് അറേബ്യക്കാണ് ചിലപ്പം ഭാര്യ പറയും ഇവിടുന്ന് പോയ പൊട്ടണല്ലോ ഈ വരുന്നത് കാരണം എന്തുകൊണ്ടാണ് അത് കയറിയവിടുന്ന് ഞാൻ അതിൻ്റെ നിങ്ങളതിൻ്റെ ഒരു ഇന്നസെൻസ് മനസ്സിലായാൽ മതി അവിടെ എത്തിയപ്പോൾ അവിടെ എത്തിയപ്പോൾ മനസ്സിലായി ജീവിക്കാൻ ശ്വസിക്കാൻ ഭക്ഷണം കഴിക്കാൻ പണം അനിവാര്യമാണ് അതുകൊണ്ട് ഈ ലിംഗ്വിസ്റ്റിക് കപ്പാസിറ്റി ഈ വെർബൽ എബിലിറ്റി എനിക്ക് എനിക്കുണ്ടാകണമെന്ന് മനസ്സിലായപ്പോൾ ഒരു ഭാഷ പഠിക്കാൻ തയ്യാറായി അപ്പോൾ ഖുർആാനെ നമ്മൾ പഠിക്കണം പഠിപ്പിച്ചു കൊടുക്കണം മനഃപ്പാടമാക്കണം തെതപ്പർ നടത്തണം ആഴത്തിലുള്ള ഗവേഷണം നടത്തണം ഇപ്പം ഖുർആാൻ്റെ ഒരു ഫ്രെയിം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആറ് കാര്യങ്ങളിലൂടെ ഞാൻ ആരെണ്ണം പറഞ്ഞില്ലേ അഞ്ചനെ പറഞ്ഞിട്ടുള്ളൂ വിശ്വാസം വായന പഠിക്കുക പഠിപ്പിച്ചു കൊടുക്കുക ഹിഫ്നാക്കുക ജീവിതത്തിൽ പകർത്തുക പിന്നെ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ പിന്നു പറഞ്ഞിട്ടല്ലേ ഗവേഷണം നടത്തുക ലാസ്റ്റ് പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കുന്നില്ല അതാണ് തഥപ്പൂർണ്ണം ആഴത്തിലുള്ള പഠനം ഈ ആഴത്തിലുള്ള പഠനം നിങ്ങളിൽ ഉണ്ടായാൽ ഈ ജനറൽ ന്യൂട്രൽ ഇഷ്യൂസൊക്കെ താഴെ പോകും നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറിന് പോവാന്നാൽ മതി ക്യാമ്പസിലെത്തിയാൽ ക്യാമ്പസിൽ ഒന്നാമത്തെ ദിവസം ഞാൻ എം എസ് അമ്മകാരനാണ് ചിലക്കാർ എം എസ് ക്യാമ്പസ് കയറുമ്പോൾ തീരുമാനിക്കും ഞാൻ എൻ്റെ വെയർ അബൌട്ട്സും എൻ്റെ ഐഡൻറ്റിറ്റിയും തൽക്കാലം പറയണ്ട അതൊക്കെ ഒന്ന് മൊത്തത്തിൽ മനസ്സിലാക്കട്ടെ ഞാൻ സേഫ് ആണെങ്കിൽ പറയാം ചിലക്കാർ ക്യാൻറ്റീനിന്ന് പതുക്കെ പറയും ഒരു ചായൻ്റെ ഒരു സിപ്പ് പിടിച്ചിട്ട് പതുക്കെ കൂട്ടുകാരോട് പറയും എൻ്റെ വീട്ടിലൊക്കെ മുജാഹുദാണ് തൽക്കാലാരോടും പറയേണ്ടതെന്ന് പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ ഖുർആാൻ്റെ വക്താക്കളല്ല നമ്മൾ ധൈര്യസമേതം പറയാം അവിടെയാണ് പരിവർത്തനം എന്ന് പറഞ്ഞാൽ അവിടെയാണ് മൂല്യം എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് എത്തിക്സ് പ്രവാചകൻ അങ്ങനെ കടന്നു വന്നിട്ട് ആ നാട്ടിലെ ഒരുപാട് വിഭാഗത്തെ പ്രവാചകൻ പരിവർത്തിപ്പിച്ചു ആരൊക്കെയായിരുന്നു അവർ ഒന്ന് സ്ത്രീകളായിരുന്നു ഏറ്റവും പ്രധാനം സ്ത്രീകളായിരുന്നു വെസ്റ്റേൺ ഫെമ്യൂസത്തിൻ്റെ ആളുകളുണ്ട് നിങ്ങൾ ആലോചിച്ചോക്കെ വെസ്റ്റേൺ ഫെമിനിസം യൂറോപ്പിൽ നിന്ന് തിയറി എഴുതിയിട്ട് നമ്മുടെ നാട്ടിൽ ചില ഫെമിനിസ്റ്റുകൾ യൂറോപ്യൻ തിയറി കേരളത്തിൽ നിന്ന് വായിക്കും എങ്ങനെയുണ്ട് നിങ്ങൾ ശരിക്കും ആലോചിക്കുക യൂറോപ്പ് എന്ന് പറയുന്ന ഒരു നാട് ഇതിനേക്കാൾ വളരെ വ്യത്യാസമാണ് സൗണ്ട് ആൻഡ് ഫ്യൂറി എന്ന് പറയുന്ന വില്യം ഫോക്നർ എഴുതിയ ഒരു നോവലുണ്ട് അമേരിക്കൻ സാഹിത്യത്തില് ഒരു അരിസ്റ്റോക്രാറ്റ് സൊസൈറ്റിയുടെ തകർച്ച പറയുന്ന ഒരു ഒരു നോവലാണത് അതില് തൻ്റെ വീട്ടിലെ ഉമ്മ മരണപ്പെടുകയാണ് അല്ലെങ്കിൽ അമ്മ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മദർ മരിക്കുകയാണ് കോംസൺ എന്ന് പറയുന്ന അച്ഛൻ്റെ കീഴിൽ അദ്ദേഹം ഒരു ഡ്രങ്കാഡാണ് മുഴുകുടിയനാണ് ഒരു അമേരിക്കൻ സൊസൈറ്റിയുടെ അവസ്ഥയാണ് അവസ്ഥയാണിത് അദ്ദേഹത്തിൻ്റെ മക്കളിൽ കാഡി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും പിന്നെ ആൺകുട്ടിയാണ് പിന്നെ കുറച്ച് ആൺകുട്ടികളും അതിൽ ഒരാൾ മെൻ്റലി റിട്ടാർഡാണ് ഈ കാഡി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായതിനു ശേഷം തൻ്റെ സഹോദരങ്ങളോട് ലൈംഗികമായ താല്പര്യം തോന്നുകയാണ് ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ അവരുടെ വീട്ടിലെ തൊഴിലാളിയാണ് ഈ തൊഴിലാളി അവസാനം ആ വീടിൻ്റെ മുതലാളിയായി മാറുന്ന ഒരു കഥയാണ് വില്യം ഫോക്നർ എന്ന് പറയുന്ന അമേരിക്കൻ അമേരിക്കൻ സാഹിത്യകാരൻ സൗണ്ട് ആൻഡ് ഫ്യൂറി എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് പ്രവാചകൻ പ്രവാചകൻ അറേബ്യയിലേക്ക് കടന്നു വന്നതിന് ശേഷം അറേബ്യയിൽ എന്തുണ്ടായി സ്ത്രീകളോട് പറഞ്ഞു ആദ്യം നിങ്ങൾ വെറും ഒരു ജീവവർഗ്ഗം മാത്രമല്ല നിങ്ങൾക്ക് അഭിമാനമുണ്ട് നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങൾക്ക് അഭിമാനമുണ്ട് നിങ്ങൾക്ക് അവകാശമുണ്ട് അവകാശ നിഷേധങ്ങൾക്കെതിരെ സംസാരിക്കാൻ അവകാശമുണ്ട് അവിടെയാണ് സമരോത്സുകത ഉണ്ടായത് എന്തുണ്ടായത് സമരോത്സുകത സമരസജ്ജത പരിവർത്തനത്തിന്റെ പടപ്പാട്ട് വിമോചനം എന്താണ് എന്നന്ന് അക്കാലത്ത് സ്ത്രീകൾക്ക് മനസ്സിലായി എങ്ങനെയാ നമ്മുടെ നാട് നന്നാവുക എങ്ങനെയാ നമ്മുടെ നാട് നന്നാവുക ഒരു സ്ത്രീ ഒറ്റക്ക് നടന്നു പോയാൽ നജറാൻ മുതൽ ഹദറമൌത്ത് വരെ ഒരു സ്ത്രീ ഒറ്റക്ക് നടന്നു പോയാൽ നമ്മുടെ നാട് നന്നാവും ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു സമൂഹത്തിൻ്റെ സുരക്ഷിതത്വം മനസ്സിലാക്കാൻ അവിടുത്തെ സ്ത്രീകൾ സുരക്ഷിതമാണോ എന്ന് നോക്കിയാൽ മതി കഴിഞ്ഞ രണ്ട് മാസത്തെ കേരളത്തിൻ്റെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കിയേ പട്ടികടിച്ച വാർത്ത അല്ലെങ്കിൽ നായി അടിച്ച വാർത്ത ഒഴിവാക്കിയിട്ട് ബാക്കി വന്ന വാർത്തകൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ഇപ്പൊ സുരക്ഷിതമായി കേരളത്തിൽ ജീവിക്കുന്നത് എന്നത് നമ്മൾ ആലോചിച്ചു നോക്കൂ ഒരു വീടിൻ്റെ റൂഫ് ടോപ്പിൻ്റെ ഉള്ളിൽ ഒരു പെൺകുട്ടി കിടന്നുറങ്ങുന്നത് ഭയാനകരമായ അവസ്ഥയിലാണ് ധാർമ്മികതയില്ലാത്ത കുടുംബ സംവിധാനങ്ങൾ ഇവിടെ ഇതാ ശക്തമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ പ്രവാചകൻ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകി അല്ല പതിനെട്ടാം നൂറ്റാണ്ടിൽ ഗർഭിണിയായ ഒരു സ്ത്രീ ഇംഗ്ലണ്ടിലൂടെ നടന്നു പോയാൽ അവർക്ക് ഇരി ഇരിക്കാൻ ഇരിപ്പിടം ഒരുക്കി കൊടുക്കും ഇംഗ്ലണ്ടുകാര് നമ്മുടെ നാട്ടിലോ ഒരു ഗർഭിണിയായ സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ തന്റെ ഉദരത്തിൽ വഹിച്ചു കൊണ്ട് പോകാൻ ഭയപ്പെടുന്ന നാടായിട്ട് കേരളം ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അതിന്റെ കാരണം ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം ആരൊക്കെയാണ് പരിവർത്തിപ്പിച്ചത് എന്നാണ് പലിശയെ എതിർത്തു ഇന്ന് ബ്രിട്ടനില് ഇത്ര ഇത്ര അട്ടി പണമിറങ്ങിയാൽ നാളെ അതിൻ്റെ പത്തിരട്ടി പണം ബ്രിട്ടനിലെ ബാങ്ക് അടിച്ചിറക്കിയാൽ മാത്രമാണ് അവിടുത്തെ പലിശ വീട്ടാൻ കഴിയുള്ളൂ വീട്ടാൻ കഴിയില്ല ഇസ്ലാം പറഞ്ഞു കുല്ലുൻ സവാ കുല്ലും ഫിന്നാർ പലിശ കൊടുക്കാൻ പാടില്ല സാക്ഷ്യം വഹിക്കാൻ പാടില്ല അത് എഴുതാൻ പാടില്ല അതിന് കൂട്ടുകൂടാൻ പാടില്ല കൂട്ടുകൂടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നരകത്തിലാണ് എന്ന് കൃത്യമായി പറഞ്ഞു മദ്യം രുചിക്കാൻ പാടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്താണ് ക്യാമ്പസുകളിൽ നിങ്ങൾ പോയി നോക്കൂ ക്യാമ്പസുകളിൽ ഹോളി ആഘോഷിച്ചു എല്ലാവരും ക്യാമ്പസ് വരുന്ന ആൾക്കാരാണ് ഹോളി ആഘോഷിച്ചു കേരളത്തിലെ വലിയൊരു ക്യാമ്പസിൽ രണ്ട് വലിയ വാഹനം വന്ന് നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ രണ്ടായിരം ലിറ്ററിന്റെ രണ്ട് ടാങ്ക് വെച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ അവര് വെള്ളം അടിച്ചു വിടുകയാണ് പമ്പ് ചെയ്യാണ് പ്രിൻസിപ്പൾ പോയിട്ട് ഒരുത്തനെ വിളിച്ച് ചോദിച്ചു എന്താ മോനെ എന്താ ആഘോഷം ഹോളി ആഘോഷിക്കണം എന്താ ഹോളി അതറിയില്ല സാർ അതറിയില്ല സാർ എങ്ങനെയാ ഹോളി ആഘോഷിക്കാൻ തീരുമാനിച്ചത് വാട്സപ്പിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോൾ അണിഞ്ഞൊരുങ്ങി വന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഹോളി എന്താണ് അതാണ് ഒരു അറിവിന്റെ ജ്ഞാനബോധത്തിന്റെ ഒരു പിൻബലില്ല എക്സിബിഷനിസം ആൻഡ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എക്സിബിഷനിസം ആൻഡ് എൻ്റർടൈൻമെന്റ് അതിലൂടെയാണ് ഈ സാധനമൊക്കെ വരിക ജനറൽ ന്യൂട്രാലിറ്റി ഒക്കെ അതിലൂടെയാണ് വരിക എക്സിബിഷനിസം ആൻഡ് എന്റർടൈൻമെന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുകയോ പ്രവാചകൻ ഒരു സമൂഹത്തെ ഏതർത്ഥത്തിലൊക്കെയാണ് മാറ്റിയത് എന്ന ആലോചന വളരെ കൃത്യമല്ലേ മദ്യം മദീനയിലെ അറിയപ്പെടുന്ന മദ്യ മുതലാളിയാണ് അബൂത്ത്ഹത്തിൽ അബൂത്ത്ൽഹത്തിന്റെ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അനസ് അനസ് അള്ളാഹുവിനോട് അബൂത്ത്ഹത്ത് പറയും ബിസിനസ് തിയറി ശരിക്കും മനസ്സിലാക്കണം കാരണം ക്ലൈൻ്റ് എന്നാണ് പറയാം ബിസിനസ്സിൽ കയറി വരുന്നവനാണ് രാജാവ് ആ കയറി വരുന്ന ആൾ നമ്മുടെ കടയിലേക്ക് ഒരാൾ വന്നിട്ട് നമ്മൾ മുതലാളിയുടെ മാരിങ്ങനെ അങ്ങനെ ഉണ്ടാവും ചിരിക്കാതെ വളരെയധികം ആ കയറി വരൂ അതെടുത്തോളൂ എന്നൊക്കെ പറഞ്ഞാൽ അയാൾ പിന്നെ അങ്ങോട്ട് അപ്പോൾ അയാളാണ് രാജാവ് അയാളെ രാജാവിനെ പോലെ സ്വീകരിക്കണം രാജാവിന് ഒരു റെഡ് കാർപ്പറ്റ് റിസപ്ഷൻ ഒരുക്കണം എന്നാണ് പണ്ട് പറഞ്ഞത് അങ്ങനെ മദ്യം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ കോപ്പുകളിലേക്ക് മദ്യം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി മറ്റേ ഭാഗത്ത് നിന്ന് ഈ ഈ കടയുടെ തൊട്ടപ്പ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബാറിൻ്റെ അപ്പുറത്ത് നിന്ന് എന്തോ ചൊല്ലിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അബൂ അപ്പൊ അബൂത്തൊലഹത്ത് പറഞ്ഞു യാ അനസ് മുനാദി അനുസേ ആ വരുന്ന കുട്ടി ആരാണ് എന്ന് നീ ശ്രദ്ധിച്ചു കേൾക്കണം മുനാദി റസൂലില്ല പ്രവാചകന്റെ അധ്യാപനങ്ങൾ പറയുന്ന കുട്ടിയാണ് അവൻ അപ്പൊ ആ കുട്ടി ഇങ്ങനെ ഓടി വന്നിട്ട് ഒരായത്തും ഇങ്ങനെ പറയണം നിങ്ങൾ മദ്യത്തിൽ നിന്ന് വിരമിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിങ്ങൾ യു ഡി എഫും എൽ ഡി എഫും വരും അവരുടെ എലക്ഷൻ പ്രകടന പത്രികയിൽ ഉണ്ടാവും ഞങ്ങൾ വന്നാൽ മദ്യം നിരോധിക്കും അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ മദ്യമാണ് കഴിഞ്ഞ മാസം കേരളത്തിൽ വിറ്റഴിക്കപ്പെട്ടത് എത്ര കോടി നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്ക് ഒരായുസില് ഇരുന്ന് എണ്ണിയീരോ തീരൂല അത്രയധികം മദ്യം വിറ്റഴിക്കപ്പെട്ടു അബൂത്ത് ലാഹോനു പറഞ്ഞു എന്നാൽ നമുക്ക് പൂട്ടാം ഇനി ഇവിടെ മദ്യ വിൽപ്പനയില്ല ഒരാളെ കൊണ്ടും മദ്യപിപ്പിക്കില്ല മദ്യം ഇവിടെ രുചിപ്പിക്കില്ല ഇനി മദ്യവില്പനയില്ല ഒരു സമൂഹത്തെ പരിവർത്തനം എന്താണെന്ന് പ്രവാചകൻ കാണിച്ചു കൊടുത്തു എന്താണ് വിശ്വാസപരമായി അവരെ ശുദ്ധീകരിച്ചു എല്ലാ അർത്ഥത്തിലും ഒരു ഐഡിയോളജിക്കൽ എത്തിക്കൽ ബേസ് ഒരു സൈദ്ധാന്തികമായ നൈതിക അടിസ്ഥാനം അവർക്കുണ്ടാക്കിയിട്ടാണ് പ്രവാചകൻ ചരിത്രത്തിൽ ചരിത്രത്തിൽ നിന്ന് മാഞ്ഞുപോകുന്നത് നിങ്ങൾ ആലോചിച്ചു ഈ ഇസ്ലാം സർവസമ്പന്നമാണ് ശക്തമായ നൈതികതയാണ് ഈ ഇസ്ലാമിൻ്റെ സാമൂഹികത ഈ ഇസ്ലാമിന്റെ മാനവികത ഈ ഇസ്ലാമിൻ്റെ സാമൂഹിക സേവന പരത കൂടുതൽ ഉറക്കെ ഉറക്കെ പറയേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം സ്വീകരിച്ച എത്രയോ മനുഷ്യര് ഞാൻ നിങ്ങൾ ഈ ജനറൽ ന്യൂട്രൽ വിഷയമായതുകൊണ്ട് ആ നാട്ടിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ചില ആളുകളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ക്രിസ്റ്റീന ബേക്കർ ക്രിസ്റ്റീന ബേക്കർ എം ടി വി യൂറോപ്പിന്റെ അവതാരികയായിരുന്നു എം ടി വി യൂറോപ്പിൻ്റെ അവതാരികയായിട്ട് അവർ ലോകപ്രശസ്തരായ ലോക പ്രശസ്തർ എന്ന് വേണ്ട രാജ്യാന്തര പ്രശസ്തരായ ഒരുപാട് സെലിബ്രിറ്റികളെ ഇൻറ്റർവ്യൂ നടത്തി ഇൻ്റർവ്യൂ നടത്തിയിട്ട് അവർ ആ ഇൻ്റർവ്യൂവിൻ്റെ അവസാനം എഴുതും ദിസ് ഇസ് നോട്ട് കംപ്ലീറ്റ് ദിസ്ഇസ് നോട്ട് കംപ്ലീറ്റ് ഇത് പൂർണ്ണമല്ല ഞാൻ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് വ്യക്തമായ ഉത്തരങ്ങൾ കിട്ടിയിട്ടില്ല അവരൊരു സന്ദേഹിയായിരുന്നു സന്ദേഹികളുടെ ഒരു പ്രശ്നമുണ്ട് അവരലഞ്ഞുകൊണ്ടേയിരിക്കും തേടിക്കൊണ്ടേയിരിക്കും അന്വേഷിച്ചു കൊണ്ടേയിരിക്കും ക്രിസ്റ്റീന ബേക്കറിൻ്റെ കയ്യിൽ കുറാൻ കിട്ടി ഖുർആൻ കിട്ടിയപ്പോൾ ക്രിസ്റ്റീന ബേക്കർ ഖുർആൻ വായിച്ചു ഖുർആൻ വായിക്കാണ് ആ വായന എന്ന് പറഞ്ഞാൽ അഗാധമായ വായനയാണ് ഹൃദയത്തിന്റെ അന്തർധാരയിലൂടെ പരിവർത്തനത്തിന്റെ ഒരു തോറ്റു കൊടുക്കാത്ത പ്രവാഹമായി ഖുർആാനിന്റെ ആയത്തുകൾ അവരുടെ ഉള്ളിൽ അലയടിച്ചു അങ്ങനെ ക്രിസ്റ്റീന ബേക്കർ ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം സ്വീകരിച്ചവര് പുസ്തകം എഴുതി ഫ്രം എം ടി വി ടു മെക്ക നമ്മൾ ഈ ജനറൽ ന്യൂട്രൽ ആശയങ്ങളുമായിട്ട് ഇവിടെ ജീവിച്ചു പോയാൽ ആ തലക്കെട്ട് തിരിച്ചെഴുതേണ്ടി വരും നമ്മുടെ ജീവിതത്തിൽ എന്തായിരിക്കും ഫ്രം മെക്കു എം ടി വി റൈറ്റ് വെരി ഗുഡ് അപ്പൊ നിങ്ങൾ ആലോചിച്ചു ക്രിസ്റ്റ്യന ബേക്കറിനെ ഇസ്ലാം മാറ്റി കഴിഞ്ഞ നോമ്പിന് ഞാൻ അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ നോമ്പിന് ദാവീദിക്കിം എന്ന് പറയുന്ന പ്രഗത്ഭനായ പോപ്പുഗായകൻ ഇസ്ലാമിലേക്ക് വന്നു ദാവീദിക്കിം വളരെ എന്താ പറയുക കാണാൻ നല്ല ഭംഗിയുള്ള പോപ്പ് സംഗീത ലോകത്തെ ത്രസിപ്പിച്ച ഒരു പാട്ടുകാരൻ സൗദി അറേബ്യയിൽ വന്നിട്ട് പറഞ്ഞു നവ് ഐ റിയലൈസ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു എന്താണ് യഥാർത്ഥ മനസമാധാനം എന്ന് ഇത്രകാലം ഇത്ര ഞാൻ കണ്ടവർ ഞാൻ അഭിമുഖീകരിച്ച വേദികൾ എൻ്റെ സ്വരവിന്യാസത്തിന്റെ മാസ്മരികതയിൽ അലയടിച്ച് നൃത്തം വെച്ചവർ അവരുടെ കാൽ അവരുടെ കാൽ നിന്നല്ല അവരുടെ ശബ്ദവീചികളിൽ നിന്നല്ല എനിക്ക് ആനന്ദം ലഭിക്കുന്നത് മറിച്ച് കാണാൻ കഴിയാത്ത ഒരു രക്ഷിതാവിനെ ഞാൻ മനസ്സിലാക്കി ഖുർആൻ പറഞ്ഞല്ലോ നിങ്ങൾ മൂല്യബോധത്തിൽ ഈ ലോകത്ത് ജീവിക്കണം ഖുർആാൻ ഖുർആാനിന്റെ ഏറ്റവും ശക്തമായൊരു താക്കീത് ഉണ്ട് പഠിച്ചോം പറഞ്ഞു ആരാണ് അവർ നശിക്കുന്ന ആളുകൾ അവർക്ക് നാളെ എന്നെ കണ്ടുമുട്ടണം എന്ന പ്രതീക്ഷയില്ല വറലൂബിൽ ഹയാത്തി അവർക്ക് ഇഹലോകത്ത് ചില സുഖങ്ങളുണ്ട് അതാണ് യഥാർത്ഥ സുഖം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണവർ വല്ലതീനത്തിന ആഫിലോൻ എന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുന്നവരാണവർ ഈ മൂന്നിനോടും സമരസപ്പെടേണ്ടവരല്ല നമ്മൾ നാളെ പടച്ചവനെ കണ്ടുമുട്ടണം എന്ന ബോധ്യം നമ്മൾക്ക് നിരന്തരമായി ഉണ്ടായിരിക്കണം ഈ ലോകത്തുള്ള സമാധാനമല്ല യഥാർത്ഥ സമാധാനമെന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ പറയാനുള്ള ഒരു സൈദ്ധാന്തികമായ പിൻബലം നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാനൊരു ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ കാലത്ത് മൂല്യസങ്കല്പങ്ങളെക്കുറിച്ച് പറയും ആളുകൾ ഫോളോ ചെയ്യുന്നത് ഹരാരിയാണ് യുവ നുവ ഹരാരി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഡിഗ്രി ക്ലാസ്സിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ സി ഗെയ്സ്റ്റ് അല്ലെങ്കിൽ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ സി ഗെയ്സ്റ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റിൽ ഹരാരിയെ പറയുന്നുണ്ട് ആ ഹരാരിയുടെ ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിൻ്റെ പേര് കെമിക്കൽ ഹാപ്പിനെസ് എന്നാണ് യെസ് പഠിച്ചിട്ടില്ലേ വെരി ഗുഡ് കെമിക്കൽ ഹാപ്പിനെസ് എന്താണ് കെമിക്കൽ ഹാപ്പിനെസ് നിങ്ങൾ വായിച്ചു നോക്കൂ ഹരി പറയാണ് ഒരു ബാങ്കർ ഒരു പാവപ്പെട്ടവൻ ഈ രണ്ടു പേർക്കും പണമുള്ളത് കൊണ്ടല്ല അവർക്ക് സമാധാനം സമാധാനമുണ്ടാകുന്നത് മറിച്ച് മനുഷ്യന്റെ ഉള്ളിലെ കെമിക്കൽ റിയാക്ഷൻ ഹ്യൂമൻ മെറ്റബോളിക് ആക്ടിവിറ്റി നമ്മുടെ കണ്ണ് ശക്തമായി പ്രവർത്തിക്കുന്നു നമ്മുടെ ബുദ്ധിക്ക് സ്ഥിരതയുണ്ട് നമ്മുടെ അവയവങ്ങൾ അതിൻ്റെ എല്ലാ മിടുക്കോടും കൂടി പ്രവർത്തിക്കുമ്പോൾ ഹോർമോണുകൾ സെക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഓക്സിറ്റോസിൻ ഡോപ്പമായിൻ ആൻഡ് സെറോട്ടോണിൻ ഈ ഈ ഹോർമോണുകൾ നമ്മുടെ ഉള്ളിൽ സെക്രീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് സമാധാനം ഉണ്ടാകുക എന്ന് സൈദ്ധാന്തികമായി അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ഇതിനെ ചോദ്യം ചെയ്യാൻ ഒരു വിദ്യാർത്ഥി സംഘടനയും കേരളത്തിൽ കടന്നു വന്നിട്ടില്ല ഹരാരിയുടെ സാപ്പിയൻസ് എന്ന് പറയുന്ന പുസ്തകം കയ്യിലെന്തിയിട്ട് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റാറ്റസ് ഇടാൻ എല്ലാവരും തയ്യാറാവുന്നു അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ശക്തമായി കിടക്കുന്ന മതനിഷേധവും ആധുനിക ലോകത്ത് സമർപ്പിക്കേണ്ട മൂല്യബോധങ്ങൾക്കെതിരെ ഇസ്ലാമിക സങ്കല്പങ്ങൾക്കെതിരെ അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ച അപകടകരമായ വസ്തുതകളെക്കുറിച്ച് പുതിയ കൗമാര യൗവനങ്ങൾ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ഈ സകലിസത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പുതിയ മെറ്റാ നറേറ്റീവുകൾ ഉണ്ടാവട്ടെ ഇസ്ലാമിനെ സെലിബ്രേറ്റ് ചെയ്യാൻ ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ ഈ എക്സിബിഷൻ്റെ കാലത്ത് ഇസ്ലാമിനെ ലോക സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള വൈജ്ഞാനികമായ ഇൻ്റലക്ച്വലായ ത്രാണിയും സജ്ജതയും അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വലഹമുല്ലാഹി റബുൽ ആലമീൻ വസ്ലാം വാരിക്കും വാഹമത്തുള്ള